അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും വിശിഷ്ടരായി ബുദ്ധിയും വിവേകവും വകതിരിവുമുള്ളവരായി അല്ലാഹു പടച്ച സൃഷ്ടികളാണ് മനുഷ്യർ. ആ മനുഷ്യരാശിയുടെ ജീവിത സുഖത്തിനും അവരുടെ അന്ത്യവിജയത്തിനും ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ, ഏറ്റവും അത്യാവശ്യമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു മാർഗമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ അവൻ്റെ വളർച്ചയുണ്ടാവണം, അവൻ്റെ ജീവിതത്തിൻ്റെ പടവുകളിൽ എങ്ങനെ അവൻ മറ്റുള്ളവരോട് പെരുമാറണം എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ നിഖില മേഖലകളും സ്പർശിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതപ്രചാരണത്തിന് വേണ്ടി റബ്ബ് തആല നിയോഗിച്ച, ജനങ്ങളെ നേർവഴിയിലാക്കാൻ വേണ്ടി അയച്ച പ്രധാനികളായ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ഓരോ പ്രവാചകന്മാർക്കും അതത് കാലത്തിനതീതമായ രീതിയിൽ ശത്രുക്കളുടെ മുമ്പിൽ തങ്ങൾ പ്രവാചകന്മാരാണെന്ന് അവരുടെ പ്രവാചകത്വ വാദത്തിന് ബലമേകിക്കൊണ്ട് സമർത്ഥിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അതത് കാലഘട്ടത്തിനനുസരിച്ച് ചില അസാധാരണ കഴിവുകൾ നൽകിയിരുന്നു. അതിന് മുഅ്ജിസത്ത് എന്ന് പറയും. പ്രവാചകത്വവാദത്തിന് ശക്തി പകരുന്ന രീതിയിൽ പ്രവാചകന്മാരിൽ നിന്ന് അല്ലാഹു ഉണ്ടാക്കുന്ന അസാധാരണ കഴിവുകൾ. ആകാശലോകത്ത് ചന്ദ്രനെ പിളർത്തിയത്, കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടിച്ചത്, മിണ്ടാപ്രാണികളായ ഉടുമ്പുകളും ഒട്ടകങ്ങളും മറ്റു ജീവികളും സംസാരിച്ചത്, കല്ലുകൾ സലാം പറഞ്ഞത്, മരങ്ങൾ നടന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് അനേകായിരം മുഅ്ജിസത്തുകളുടെ ഒരു പ്രവാഹമായിരുന്നു വിശ്വപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് സാഹിത്യ സാമ്രാട്ടുകളായിരുന്ന അറബികൾക്ക് മുമ്പിൽ സാഹിത്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ മുന്നിൽ അറബികൾ പകച്ചുപോയി, അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ വളരെയധികം വിമർശിക്കുന്ന പല ആളുകളും ഇന്ന് ജീവിച്ചിരിക്കെ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നുണ്ട്. നിങ്ങളിൽ ആരാണ്, നിങ്ങളുടെ മുഴുവൻ സഹായികളെയും നിങ്ങൾക്കൊരുമിച്ച് കൂട്ടാം, ജിന്നുകളായാലും മനുഷ്യരായാലും ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിന് സമാനമായി അതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന നൂറുകണക്കിന് പേജുകളുള്ള ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരേണ്ട, അതിലേറ്റവും ചുരുങ്ങിയ വെറും 3 ആയത്തുകളുള്ള സൂറത്തുൽ കൗസറിൻ്റെ അത്രയെങ്കിലും വലുപ്പത്തിൽ അതിനോട് സമാനമായി അതിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സൂക്തമെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്ന് വരെയായി ആർക്കും സാധിച്ചിട്ടില്ല. അറേബ്യൻ സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഒരു സുവർണ കാലഘട്ടമായിരുന്നു പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന ആ കാലഘട്ടം. പക്ഷേ അന്നത്തെ ഒരൊറ്റ അറബി സാഹിത്യ സാമ്രാട്ടിനും ഈ വിശുദ്ധ ഖുർആനിനെ വെല്ലുന്ന ഒരു വരി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഇന്നാഴത്തൈനാക്കൽ കൗസർ എഴുതിയിട്ട് അതിനോട് സമാനമായ ഒരു വാക്ക് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അറബികളിൽ ഏറ്റവും പ്രധാനികളായിരുന്ന സാഹിത്യകാരന്മാർ പോലും അതിനടിയിൽ എഴുതി വെച്ചത് മാഹാഗ ഖൗലുൽ ബഷർ, ഇത് ഒരിക്കലും മനുഷ്യവചനങ്ങളല്ല എന്നാണ്.
അതുപോലെയുള്ള ധാരാളം തെളിവുകൾ ധാരാളം സംഭവങ്ങൾ ഖുർആനിന് പിന്നിൽ ഖുർആനിൻ്റെ സാഹിത്യ ഭംഗിക്ക് പിന്നിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു സൃഷ്ടികളുമായി എത്രത്തോളം ശ്രേഷ്ഠത കൈവരിച്ചവനാണോ അതിനുമാത്രം ശ്രേഷ്ഠത മറ്റു ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനും തമ്മിലുണ്ട്. നമ്മിൽ നിന്ന് അള്ളാഹുവിന് എത്ര ശ്രേഷ്ഠതയുണ്ട്, എത്ര ഉയർച്ചയുണ്ട്, എത്ര ഉന്നതിയുണ്ട്. സാധാരണ ഒരു മനുഷ്യനും അള്ളാഹുവും എത്രമാത്രം ഉന്നതിയും ഉയർച്ചയും അവിടെയുണ്ട്, അതിനുമാത്രം ഉയർച്ച സാധാരണ ഒരു ഗ്രന്ഥവും വിശുദ്ധ ഖുർആനും തമ്മിലുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ആ രീതിയിൽ തന്നെ അള്ളാഹുവിൻ്റെ കലാമിനെയും മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ വചനങ്ങൾ ഒരിക്കലും നാം അതിലേക്ക് നോക്കി ഖുർആനിൻ്റെ വാക്കുകളെടുത്തുകൊണ്ട് ലഫ്ലുകൾക്ക് അർത്ഥം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഖുർആനിൻ്റെ വിശദീകരണം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. ആ ഹദീസ് പലതും ഇന്ന് നമുക്ക് കിട്ടാനില്ല. അങ്ങനെയിരിക്കെ നമുക്കൊരു മാർഗമേ ഉള്ളൂ. മുജ്തഹിദുകളായ ഖുർആനിൽ ഗവേഷണം നടത്തിയ പണ്ഡിതന്മാരുടെ വാക്കുകൾ, അവരുടെ തഫ്സീറുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ താല ചെയ്തുകൊണ്ട് അതിലേക്ക് നോക്കി അവർ എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് ഖുർആനിനെ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, നിങ്ങളിൽ ഏറ്റവും ഉന്നതർ, അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും സ്ഥാനമുള്ളവർ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ് പറയുന്ന, അറിവ് നുകരുന്ന ഒരു വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ, അത് പരിശുദ്ധ ഖുർആൻ പഠനമല്ല, സാധാരണ ഒരു അറിവ് പറയുന്ന ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗവഴി അവന് അള്ളാഹു എളുപ്പമാക്കും. ഒരു അധ്യായം ഇൽമ് പഠിക്കുന്നത് 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതുപോലെ മലക്കുകളും ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും, മരുഭൂമിയിലെ ഉറുമ്പ് മുതൽ ആഴക്കടലിലെ മത്സ്യങ്ങൾ വരെ അറിവന്വേഷകന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആബിദുകളായ, അള്ളാഹുവിനെ നിരന്തരമായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ആരാധനയിൽ മുഴുകി മാത്രം ജീവിക്കുന്ന 1000 ആളുകളെക്കാൾ ഒരൊറ്റ ആലിമിന്, അറിവ് പഠിച്ച ഒരൊറ്റ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുണ്ടെന്ന് വിശ്വപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരിക്കെ അത് വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള പഠനമാകുമ്പോൾ അതിൻ്റെ സ്ഥാനം ഒന്നുകൂടെ വർദ്ധിക്കുകയാണ്. കാരണം അള്ളാഹുവിന് സൃഷ്ടികളെക്കാൾ കൂടുതൽ എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം വിശുദ്ധ ഖുർആനിന് മറ്റു ഗ്രന്ഥങ്ങളെക്കാൾ ഉണ്ടെന്നിരിക്കെ, ആ സാധാരണ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ശ്രേഷ്ഠതയാണ് ഈ പറഞ്ഞതെങ്കിൽ, വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ എത്രമാത്രം ശ്രേഷ്ഠതയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ശ്രേഷ്ഠതകളൊക്കെ കൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ച് അവിടുത്തെ അനുധാവനം ചെയ്ത് ഖുർആൻ പഠിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.